ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ യതീഷ് ബല്ലാൽ. നമ്മൾ എല്ലാവരും പഠിച്ചു ഈ കൊറോണ വൈറസിന് ഒന്നിച്ച് എങ്ങനെ നമുക്ക് ജീവിക്കാം എന്ന കാര്യം നമ്മൾ പഠിച്ചതാണ്. പക്ഷേ ഈ കൊറോണ വൈറസ് ഇപ്പോൾ ഈ ഉള്ള സാഹചര്യത്തിലും അല്ലെങ്കിൽ ആഫ്റ്റർ കൊറോണ, കൊറോണയ്ക്ക് ശേഷം എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇതെങ്ങനെ ഈ കൊറോണ എങ്ങനെ നമ്മുടെ എക്കണോമിനെ ബാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരും, ഇതൊക്കെ നമ്മുടെ മനസ്സിലുള്ള ഒരു ചോദ്യമാണ്. അതിനുള്ള ഒരു ഉത്തരമാണ് ഈ പറയുന്ന ഇപ്പോഴത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനൊന്ന് പഠിക്കുമ്പോൾ, ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. ഏവർക്കും വിരാജ് സൊല്യൂഷന്റെ പുതിയ എപ്പിസോഡിന് സ്വാഗതം. എന്നാൽ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. നമ്മളെല്ലാവരും പറയാറുണ്ട് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ് പറയുന്നത്. അതായത് നാം വർക്ക് പ്ലേസിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് വർക്കിൽ നമ്മൾ ഒരു ദിവസം പോകുമ്പോൾ, നമ്മൾ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ആ സമയത്ത് നമ്മുടെ കൂടെയുള്ള അല്ലെങ്കിൽ കൊളീഗ്സ് പറയും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾ പറയും, യെസ് നിങ്ങളുടെ ഷർട്ട് കൊള്ളാം, അല്ലെങ്കിൽ സാരി കൊള്ളാം, ഇങ്ങനെ ആയിരിക്കും പറയുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, അല്ലെങ്കിൽ കോവിഡിന് ശേഷം അങ്ങനെയല്ല. അതായത് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ മാസ്ക് ധരിച്ചിട്ടുണ്ടോ, അതാണ് ആദ്യം നോക്കുന്നത്, അതാണ് ബെസ്റ്റ് ഇംപ്രഷൻ. മാസ്ക് ധരിച്ചിട്ടില്ലെങ്കിൽ ഒരാളും അടുത്തേക്ക് വരൂല, അതുപോലെ തന്നെ അവർ സംസാരിക്കാൻ മടിക്കും. SMS എല്ലാവർക്കും അറിയാം, അതായത് സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം, മാസ്ക് വേണം, അതുപോലെ സാനിറ്റൈസർ ഉപയോഗിക്കണം. ഇത് നാം ചെയ്യുന്നതാണ്, നാം ഫോളോ ചെയ്യുന്ന കാര്യമാണ്. എല്ലാവരുടെ മനസ്സിലുള്ള ചോദ്യം ഇതാണ്, അതായത് ഈ കൊറോണ വൈറസ് എങ്ങനെ നമ്മുടെ ഇക്കണോമിക്കിനെ ബാധിക്കും, ഫിനാൻഷ്യലായി എങ്ങനെ ബാധിക്കും, അതുപോലെ പിന്നീട് എന്തായിരിക്കും സംഭവിക്കുന്നത്, ആഫ്റ്റർ കൊറോണ എന്തായിരിക്കും, എപ്പോഴാണ് ഈ കൊറോണ എന്ന് പറയുന്ന പ്രശ്നം തീരുന്നത്, ഇതുപോലെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഒന്ന് പഠിക്കുമ്പോൾ, ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്, അതായത് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത് ഡീഗ്ലോബലൈസേഷൻ. പണ്ടൊരു സിസ്റ്റം ഉണ്ടായിരുന്നു, ക്ലോസ്ഡ് മാർക്കറ്റ്. അതായത് നാം ഉൽപ്പാദിപ്പിച്ച വസ്തുക്കൾ, നാം ഉൽപ്പാദിപ്പിച്ച പ്രോഡക്റ്റിനെ നമ്മുടെ മാർക്കറ്റിൽ മാത്രം വിൽപ്പന നടത്തുക, പുറത്തേക്ക് കൊടുക്കാറില്ല, എക്സ്പോർട്ട് ചെയ്യാറില്ല, നമ്മുടെ മാർക്കറ്റിൽ മാത്രം അതിന് വിൽപ്പന നടത്തുന്ന ഒരു സിസ്റ്റമാണ് ക്ലോസ്ഡ് മാർക്കറ്റാണ്, ക്ലോസ്ഡ് ഇക്കോണമിയാണ്. അത് ഒഴിവാക്കി, അതിനെ റിമൂവ് ചെയ്ത് പുതിയൊരു സിസ്റ്റം കൊണ്ടുവന്നു, ഓപ്പൺ മാർക്കറ്റ്. പുതിയ ഒരു ഇക്കോണോമിക് പോളിസി കൊണ്ടുവന്നു, അതായത് ന്യൂ ഇക്കോണോമിക് പോളിസി. ഈ പോളിസി കൊണ്ട് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് LPG ആണ്, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഈ ഗ്ലോബലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം ഉൽപ്പാദിപ്പിച്ച പ്രോഡക്ട്സ്, ഉൽപ്പന്നങ്ങൾ നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ ഉൽപ്പാദിപ്പിച്ച, അല്ലെങ്കിൽ നമ്മൾ ഉൽപ്പാദിപ്പിച്ച പ്രോഡക്ട്സിന് ഇന്റർനാഷണൽ ലെവലിൽ കൊണ്ടുപോയി വിൽപ്പന നടത്താനുള്ള ഒരു അവസരം. അതായത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ നമ്മുടെ ഉൽപ്പന്നം വിൽപ്പന നടത്താനുള്ള ഒരു അവസരം കൊടുക്കുക. അങ്ങനെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം നിലനിർത്തുക. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ഫോറിൻ പ്രോഡക്ട്സ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. ഈ ഒരു സിസ്റ്റമാണ്, ഇതാണ് ഉദ്ദേശിക്കുന്നത് ഗ്ലോബലൈസേഷൻ കൊണ്ട്. ഓരോ രാജ്യം വികസിക്കാൻ വേണ്ടി ഗ്ലോബലൈസേഷൻ നല്ല പോസിറ്റീവായി ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടായിരുന്നു. പക്ഷേ COVID-19 ഇപ്പോൾ ഗ്ലോബലൈസേഷനെ നെഗറ്റീവായാണ് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നെഗറ്റീവായാണ് എഫക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് സേഫ്റ്റിക്ക് വേണ്ടി ആളുകൾ അങ്ങോട്ട് പോവാതിരിക്കുന്നത്, ഇങ്ങോട്ട് വരാതിരിക്കുന്നത്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് കുറയുന്നത്, ഇന്റർനാഷണൽ ട്രേഡ് കുറയുക, ഇതൊക്കെ എന്താണ് ഗ്ലോബലൈസേഷനെ നെഗറ്റീവായി ബാധിക്കുന്നതാണ്. അതിൽ രണ്ടാമത്തത് ഡി അർബനൈസേഷൻ. ഈ ഒരു സാഹചര്യത്തിൽ, കോവിഡ് ഉള്ള ഈ ഒരു സാഹചര്യത്തിൽ, അതുപോലെ തന്നെ കോവിഡിന് ശേഷം സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണ് ഡി അർബനൈസേഷൻ. കാരണം നാം പുറത്തേക്ക് പോകുമ്പോൾ, അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നാം ചിന്തിക്കും, അവിടെ ഒരു ക്രൗഡ് ഉണ്ടോ, ആൾക്കൂട്ടമുണ്ടോ, ആൾക്കൂട്ടമുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് ഒഴിഞ്ഞുമാറും. അതുപോലെ തന്നെ നമ്മൾ റെസ്റ്റോറൻറ്റ് പോകുമ്പോൾ ചിന്തിക്കും, നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ ചിന്തിക്കും, ട്രെയിനിൽ കയറുമ്പോൾ ചിന്തിക്കും, ബസ്സിൽ കയറുമ്പോൾ, അല്ലെങ്കിൽ ഒരു കഫേയിൽ കയറുമ്പോൾ നമ്മൾ ചിന്തിക്കും, അവിടെ ആൾക്കൂട്ടമുണ്ടോ. ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് ആളുകൾ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന്, അതായത് അർബൺ ഏരിയയിലേക്ക് വരാൻ പേടിക്കും. ഓരോ സിറ്റിയുടെ ലൈഫ് ബ്ലഡാണ് ഈ പറയുന്ന ക്രൗഡ്, ആൾക്കൂട്ടം. ഓരോ സിറ്റിയിലെ ഡെവലപ്മെൻറ്റ് എങ്ങനെ വരുന്നത്, അതായത് ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ടൗണിലേക്ക് വരുമ്പോൾ അവിടെ കച്ചവടം നടക്കും, നല്ല ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ആളുകൾ പുറത്തേക്ക് വരുന്നില്ല, ഈ പറയുന്ന ഹെൽത്ത് റിസ്ക് കൊണ്ട് ആളുകൾ പുറത്തേക്ക് വരുന്നില്ല, മൂവ്മെൻ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ സിറ്റിയിൽ ഡെവലപ്മെൻറ്റ് ഇല്ല, അല്ലെങ്കിൽ അവിടെ കച്ചവടം നടക്കുന്നില്ല. അത് എന്താണ് ഈ പറയുന്ന ഇക്കണോമിക് ഗ്രോത്തിനെ ബാധിക്കും. അതുപോലെ തന്നെ സിറ്റിയിൽ വളരെയധികം എന്താണ് ഈ പറയുന്ന ക്രൈസിസ് വരും, ഫിനാൻഷ്യൽ ക്രൈസിസ് വരും. കാരണം ലെസ് ഡെൻസിറ്റി, അതുപോലെ തന്നെ മോർ ഡിസ്റ്റൻസ് ആണ്, കൂടുതൽ ആളുകൾ ഇപ്പോൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇത് അർബനൈസേഷൻ, അതുപോലെ തന്നെ എക്കണോമിക് ഗ്രോത്തിനെ നെഗറ്റീവായി എഫക്ട് ചെയ്യും. അതിൽ മൂന്നാമത്തത് ഹെൽത്ത് ഇൻഷുറൻസ്. നാം എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങിയത്, അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഈ പറയുന്ന കൊറോണ വന്നതിന് ശേഷമാണ്. മാരീഡ് ആണോ, സിംഗിൾ ആണോ, അല്ലെങ്കിൽ മുതിർന്ന ആളാണോ, ചെറിയ കുട്ടിയാണോ, ആരും ആയിക്കോട്ടെ, എല്ലാവരും എന്താണ് ഈ പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എല്ലാവരും മനസ്സിലാക്കി.
എൻ്റെ ഫാമിലിയിലും ഈ പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ എടുക്കാൻ തീരുമാനിച്ചു. കാരണം ഹെൽത്ത് ഇൻഷുറൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. കാരണം ഇതുപോലുള്ള പ്രതിസന്ധി വരാം, അല്ലെങ്കിൽ ഹെൽത്ത് റിസ്ക് വരാം, അൺസർട്ടൈനിറ്റി വരാം. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ ഈ പറയുന്ന ഫിനാൻഷ്യൽ ഡിസാസ്റ്റർ, ഫിനാൻഷ്യൽ ക്രൈസിസിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ ഈ പറയുന്ന ഏത് വേണം ഹെൽത്ത് ഇൻഷുറൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ആളുകൾ ഇപ്പോൾ ചിന്തിക്കാൻ തുടങ്ങി ഗ്രൂപ്പ് പ്ലാൻ, അതുപോലെ തന്നെ സിംഗിൾ പ്ലാനിനെ കുറിച്ച് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി, അവർ സംസാരിക്കാൻ തുടങ്ങി, അതുപോലെ ഇൻഷുറൻസ് എടുക്കാൻ തുടങ്ങി. പക്ഷേ ഒരു കാര്യം ചിന്തിക്കണം, ഗ്രൂപ്പ് പ്ലാനാവോ അല്ലെങ്കിൽ സിംഗിൾ പ്ലാനാവോ അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി പഠിച്ച ശേഷമാണ് നാം എടുക്കാൻ. അതിൽ നാലാമത്തത് ഇൻകം പോളറൈസേഷൻ, അതായത് ഇൻകം ഇൻഇക്വാലിറ്റി. ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് ചില വർക്കേഴ്സിനെ നെഗറ്റീവായി എഫക്ട് ചെയ്യുന്നു. നമ്മൾ പോയാലേ വർക്ക് നടക്കും, നമ്മുടെ ഫിസിക്കൽ പ്രസൻസ് ആവശ്യമുള്ള ചില വർക്കിംഗ് ഏരിയാസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, അല്ലെങ്കിൽ ടാക്സി ഡ്രൈവേഴ്സ്, പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ചില പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ്, ഇവിടെ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് വളരെയധികം നെഗറ്റീവായി എഫക്ട് ചെയ്യും. പക്ഷേ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക, അല്ലെങ്കിൽ ശമ്പളം കൊടുക്കാതിരിക്കുക, പകുതി ശമ്പളം കൊടുക്കുക, ഇതുപോലെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ വീക്കർ സെക്ഷനിലുള്ള ആളുകൾ, അതായത് ഫിനാൻഷ്യലി വീക്കർ ആയിട്ടുള്ള ആളുകൾ ഇപ്പോൾ ചിന്തിക്കുന്നത്, കൂടുതൽ ആളുകൾ ചിന്തിക്കുന്നത്, കുട്ടികൾക്ക് നല്ലൊരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുന്നില്ല, ഇൻകം ഇല്ല, പുവർ ഇൻകം ആണ് ഉള്ളത്, അതുകൊണ്ട് കുട്ടികളുടെ ഫ്യൂച്ചർ നഷ്ടപ്പെടും, കുട്ടികളുടെ ഫ്യൂച്ചർ ജോബ് അവസരങ്ങൾ നഷ്ടപ്പെടും, ഇതുപോലെയാണ് കൂടുതൽ ആളുകൾ ചിന്തിക്കുന്നത്. നമ്മൾ ഇതുവരെ സംസാരിച്ചത് ഈ കോവിഡ് 19 ഉള്ള ഈ ഒരു സാഹചര്യത്തിൽ, അതുപോലെ തന്നെ കോവിഡ് 19 ശേഷം എന്തെല്ലാം മാറ്റങ്ങൾ വരും, എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ എക്കണോമിക് ഗ്രോത്തിനെ ബാധിക്കുന്നത്, എങ്ങനെ നെഗറ്റീവായി ഇൻഫ്ലുവൻസ് ചെയ്യും, ആ സൊല്യൂഷന്റെ പുതിയ എപ്പിസോഡിൽ പിന്നീട് കാണാം. അതുവരെ ബൈ.